ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഐറ്റംസിൻ്റെ റേറ്റൊക്കെ പിന്നെ പറയാമെന്നുള്ളത്. അപ്പോൾ അതെന്താണെന്നുള്ള റേറ്റും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. പിന്നെ മെസ്സേജ് അയച്ചിട്ട് നീ എത്ര ഇത് എത്ര മീറ്ററിൽ നിന്ന് എന്നോട് ചോദിക്കാൻ നിൽക്കരുത്, നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാൻ വൈകും. അതുകൊണ്ടാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ ടാപ്പ് നോക്കാം. ഇത് ഒരു മീറ്ററിന് 35 രൂപയാണ് വരുന്നത് കേട്ടോ. ഒരു മീറ്ററിന് 35 രൂപയാണ്. ഇങ്ങനെ റോളായിട്ട് എടുക്കാം, എൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്കില്ല. ഇനി അടുത്ത സ്റ്റോക്കിൽ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ റോൾ ഇറക്കി തരും കേട്ടോ. അപ്പോൾ ഇത് മീറ്ററിന് 35 രൂപ കേട്ടോ. പിന്നെ ഇതാ, ഇത് ഒരു പീസിന് 25 രൂപയാണ്. പെയറായിട്ട് എടുക്കുമ്പോൾ 50 രൂപ. ഒരു പീസിന് 25 രൂപയാണ് കേട്ടോ വരുന്നത്. പിന്നെ വന്നിട്ടുള്ളത് നമ്മൾ ടിയാറ ചെയ്യുന്ന ഫ്ലവർ ഇതാണ് കേട്ടോ. ചെറിയ ഫ്ലവർ ഉണ്ടായിരുന്നു, തന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 10 ഗ്രാമിന് 10 രൂപയാണ് കേട്ടോ വരുന്നത്. 10 ഗ്രാമിന് 10 രൂപയാണ് ഉള്ളത്. പിന്നെ ഇതിൽ 2 പാക്കറ്റ് ഉണ്ടായിരുന്നു 1/2 kg, പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ 1 പാക്കറ്റ് സ്റ്റോക്കുള്ളൂ. ഇതും പകുതി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഒരാൾ ഓർഡർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അവർക്ക് പാക്ക് ചെയ്യുന്നതിന് മുന്നേ എടുത്ത വീഡിയോയാണ്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഇനി സ്റ്റോക്ക് അധികം ഇല്ല. ഇത് 10 ഗ്രാമിന് 15 രൂപ വരുന്നത് കേട്ടോ. ഇത് നല്ല അത്യാവശ്യം 10 mm വരുന്നുണ്ട്. ഇതിൻ്റെ സൈസ് ക്യാൻഡി ടൈപ്പാണ് കേട്ടോ. ഇത് ഞാൻ നമ്മളെ കിറ്റിൽ ആഡാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കിറ്റിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ആ പാസ്റ്റർ ബീഡ്സ് വരുന്നുണ്ട് കേട്ടോ. ഓൺ ദ വേയാണ്, എൻ്റെ കയ്യിലെത്തിയിട്ടില്ല. തിങ്കളാഴ്ചൻ്റെ ഉള്ളിൽ എന്തായാലും എത്തിട്ടോ ഇൻഷാള്ള. അപ്പോൾ ഇത് 10 ഗ്രാമിന് 15 രൂപയാണ് കേട്ടോ. പിന്നെ ഇത് 25 ഗ്രാമിന് 30 രൂപയാണ്. പാസ്റ്റർ ബീഡ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ തന്നെ നമുക്ക് ഗ്ലാസ് ബീഡുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായെന്ന് അറിയില്ല, എൻ്റെ അടുത്ത് ഗ്ലാസ് ബീഡുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഗ്ലാസ് ബീഡ്. ഗ്ലാസ് അയച്ചാൽ കളറ് ഗ്ലാസ് ടൈപ്പിൽ വരുന്ന, ഇതേ ആകൃതിയിൽ വരുന്നത് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളതാണ് 5 mm കളർ, അതായത് വൈറ്റ് കളർ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇതൊരു മെറൂണെന്ന് പറയുമല്ലോ, മെറൂണല്ല ഒരു എന്താ പറയുക, റെഡ് തന്നെയാണ്. പക്ഷേ ഒരു ഒറിജിനൽ റെഡല്ല, എന്താ പറയുക, റെഡ് തന്നെയാണ് പക്ഷെ മെറൂണല്ല കേട്ടോ. അതിൻ്റെ തന്നെ ബ്ലാക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് ഒക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഈ കരിമണിയുടെ ആ സ്ട്രിങ്ങിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഇതാക്കിയിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതങ്ങനെ കുട്ടികളുടെ കയ്യിലൊന്നും, ഒരു പ്ലാസ്റ്റിക് വീടാണ് ഇത്, ബ്ലാക്ക് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള വീട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതും പാക്കറ്റായിട്ട് എടുക്കണേ അങ്ങനെ എടുക്കാം. ഇത് 50 ഗ്രാമിന് 40 രൂപ വരുന്നത് കേട്ടോ. 25 ഗ്രാമിന് 20 രൂപ വരുന്നത്. പിന്നെ വന്നിട്ടുള്ളത് ഈ ബീഡ്സ്, ഇത് 5 mm തോന്നുന്നു കേട്ടോ. 5 തന്നെയാണ്, 4 അല്ല, 5 ആണ്. ഇത് ഇതിൻ്റെ 2 ഷെയ്ഡുണ്ട്. എന്താ ഈ ഷെയ്ഡുണ്ട് കേട്ടോ. ഇത് 2 സെയിം തന്നെയാണ്, 1 mm തന്നെയാണ് വരുന്നത്. ഇതിന് 50 ഗ്രാമിന് 60 രൂപ വരുന്നത് കേട്ടോ. 50 ഗ്രാമിന് 60 രൂപ വരുന്നത്. പിന്നെ ഇത് കുറച്ച് ക്വാളിറ്റി കൂടിയ ടൈപ്പ് ഹെയർ ബാൻഡാണ് കേട്ടോ. ക്വാളിറ്റി കൂടിയ വെച്ചാൽ നല്ല ബലമുണ്ട്. പിന്നെ കണ്ടോ, നല്ല ഫിനിഷിങ്ങും ടച്ചൊക്കെ വരുന്നതാണ്. പിന്നെ ഇവിടെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. ഇത് പാക്കറ്റായിട്ടാണ് കൊടുക്കുന്നത്. 12 പീസ് ഉണ്ടാവും ഒരു പാക്കറ്റിൽ. അപ്പോൾ ഈ പാക്കറ്റിന് റേറ്റ് വരുന്നത് ഇതിന് 85 രൂപയാണ് കേട്ടോ. ഒരു പാക്കറ്റായിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ, പാക്കറ്റേ കൊടുക്കുന്നുള്ളൂ, പാക്കറ്റായിട്ട് എടുക്കുമ്പോൾ 85 രൂപയാണ്. അല്ലാന്നുണ്ടെങ്കിൽ സൈസായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ന് 12 രൂപ റേറ്റിൽ വരും കേട്ടോ. 10 രൂപ എന്തായാലും വരും. അപ്പോൾ ഇങ്ങനെ പാക്കറ്റായിട്ട് എടുക്കുകയാണ് നല്ലത്. അത് 12 പീസ് ഉണ്ടാവും. ഞാൻ അധികം എടുത്തിട്ടില്ല, എൻ്റെ അടുത്ത് ആകെ ഒരു കുറച്ചേ ഉള്ളൂ. അപ്പോൾ 10-12 പീസൊക്കെ ഉള്ളൂ. അത് ഞാൻ സാമ്പിൾ നോക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഞാൻ ബ്ലാക്ക് മെറ്റൽ ബോണ് ഓർഡർ ചെയ്തത്, പക്ഷേ ബ്ലാക്ക് അവരുടെ കയ്യിലില്ലാത്തതുകൊണ്ട് അവർ എന്നോട് പറഞ്ഞു ഇതെടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തതാണ്. പിന്നെ ഇനി ഇതാണ്, ഇത് എത്ര ഗ്രാമിൽ എത്ര പീസ് ഉണ്ടാവും എന്നൊക്കെ കാണിച്ചുതരാം കേട്ടോ. ഇതൊരു ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ. ഡബിൾ ഹോൾ വരുന്ന ഒരു വീടാണ്. ഡബിൾ ഹോൾ എന്നോട് ചോദിച്ചത്, പക്ഷേ ഞാൻ ഓർഡർ ആക്കിയത് ഇതല്ല, റോസ് കളർ, റോസ് മോഡലായിരുന്നു കേട്ടോ. പക്ഷേ ഇത് വന്നത് ഇങ്ങനത്തെ ടൈപ്പാണ്. അപ്പോൾ ഇത് നമുക്ക് ഗ്രാം അളവിലാണ്, 50 ഗ്രാമിന് 60 രൂപ എന്ന റേറ്റാണ് കേട്ടോ വരുന്നത്. പീസ് റേറ്റല്ല കേട്ടോ, അല്ലെങ്കിൽ 25 ഗ്രാമിന് 30 രൂപ ആ റേറ്റിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് എത്ര എണ്ണ ഉണ്ടെന്ന് നോക്കി നോക്കാം കേട്ടോ ഗ്രാമിൽ. ആ പിന്നെ അതിന് മുൻപായിട്ട് ഇതൊരു പറഞ്ഞാൽ
എടുത്ത് വെക്കാമല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റോക്കുള്ള ഗ്ലിറ്റർ വേറെ ഇതാ, ഇതിപ്പോൾ ഒരു സ്കൈ ബ്ലൂ ആണേ. ഇത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രണ്ട് പേര്. പിന്നെ ബേബി പിങ്ക് ആണ് കേട്ടോ. ഇപ്പോൾ രണ്ട് കളർ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ പോലെ തന്നെ റെയിൻബോയും ഉണ്ട്, പിന്നെ ബ്ലാക്ക് ഷെയ്ഡുള്ള അതും ഉണ്ട്, സിൽവർ ഉണ്ട്, പിന്നെ ഒരു മജന്ത കളർ, അങ്ങനെ ഒരു കളറുണ്ട് കേട്ടോ. ഇത് ഫുള്ളായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരിടത്തിന്, ഫുള്ളായിട്ട് എടുക്കണേ അങ്ങനെ എടുക്കാം. അങ്ങനെ ഇപ്പോൾ എൻ്റെ അടുത്ത് റെയിൻബോ മാത്രമേ ഫുള്ളായിട്ട് മുറിച്ചെടുക്കാൻ പറ്റുന്ന അതുള്ളൂ കേട്ടോ. അതായത് ഇത്ര ഒറ്റ പാക്കറ്റ്, ഒരാൾ മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മുറിച്ച് പാക്കറ്റായിട്ട് എടുക്കാൻ എത്ര വൈകിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് അങ്ങനെ പാക്കറ്റായിട്ട് എടുക്കാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതോണാണ് കേട്ടോ. ഇത് 50 ഗ്രാമിന് എത്ര പീസ് ഉണ്ട് നോക്കാം. ഇത് 50 ഗ്രാമിന് 32 പീസ് വരുന്നുണ്ട് കേട്ടോ. ഇത് 50 ഗ്രാമായിട്ട് എടുക്കണേ എടുക്കാമല്ല എന്നുണ്ടെങ്കിൽ, ഒരു പീസായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനത്തെ ഒരു പീസിന് 2 രൂപ വരുന്നുണ്ട് കേട്ടോ. ഇത് പീസായിട്ട് എടുക്കണമെങ്കിൽ ഒരു പീസിന് 2 രൂപ എന്ന റേറ്റിലായിരിക്കും വരിക. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രാം അളവിലാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ ചോദിച്ചു ഏതാ ലാഭം, രണ്ടും വലിയ വ്യത്യാസമല്ല കേട്ടോ. അതായത് 2 പീസായിട്ട് എടുക്കണമെങ്കിലും ഞാൻ പറഞ്ഞല്ലോ 32 പീസാണ് വരുന്നത് കേട്ടോ. പീസ് ഞാൻ പറഞ്ഞോ, എനിക്ക് ഓർമ്മയില്ല. 50 ഗ്രാമിന് 32 പീസ് വരുന്നുണ്ട്. അത് 60 രൂപ വരും 50 ഗ്രാമിന്. അല്ല പീസായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പീസിന് 2 രൂപ ആ റേറ്റിൽ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞാൽ ഇതിൽ ഇനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ആ ഐറ്റംസ് തന്നെ പറയാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ എന്നോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ വേണ്ടവർ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക, എത്ര ഗ്രാമാണെന്നുള്ള എഴുതി വിടുക. ഓക്കെ, പിന്നെ പറയാൻ മറന്ന് വേറെ ഒന്നുമില്ല, ലൈക്ക് ചെയ്യാൻ മറക്കുക. ഞാൻ പറഞ്ഞോ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞോ, ഓർമ്മല്ല. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ എന്നുള്ളൂ. ടേക്ക് കെയർ.